അത്ലറ്റ്സ് കോട്ട് ചീറ്റിംഗ്. എന്ത് വില കൊടുത്തും വിജയിക്കുക എന്ന ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ നിയമങ്ങൾ കാറ്റിൽ പറത്തുന്ന കായിക താരങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കായിക രംഗത്തിന് തന്നെ നാണക്കേടുണ്ടാക്കിയ ചില കള്ളക്കളികൾ കാണാം ഈ വീഡിയോയിൽ. റോസി റൂയിസ്. ചീറ്റിംഗ് എന്ന് ഗൂഗിളിൽ നോക്കിയാൽ കൂടെ കാണേണ്ട ആളാണ് റോസി റൂയിസ്. 1980 ബോസ്റ്റൺ മാരത്തണിൽ വിജയിച്ചതോടെയാണ് റോസി റൂയിസ് ഫേമസ് ആയത്. വനിതാ മാരത്തണിൽ ലോകത്തിലെ തന്നെ മികച്ച 3ാമത്തെ ടൈമിലായിരുന്നു റോസി മത്സരത്തിൽ ഫിനിഷ് ചെയ്തത്. എന്നാൽ റോസി ഫിനിഷ് ലൈൻ കടന്നതോടെ പലർക്കും സംശയങ്ങൾ തോന്നി തുടങ്ങി. 42 കിലോമീറ്ററോളം ഉണ്ടായിരുന്ന മാരത്തൺ 21°C ചൂടുള്ള ഒരു ദിവസത്തിൽ ആദ്യം ഓടിത്തീർന്ന റോസിക്ക് ഒട്ടും തന്നെ മടുപ്പില്ലായിരുന്നു. ഇതെല്ലാവരിലും സംശയമുയർത്തി. സ്റ്റിറോയിഡ് യൂസ് ചെയ്തെന്നും അതല്ല സ്പെഷ്യൽ ട്രെയിനിങ് മൂലമാണ് റോസി മടുക്കാതിരുന്നതെന്നും പലരും പറഞ്ഞു. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി ദൃക്സാക്ഷികൾ വന്നു. ഫിനിഷ് ലൈന് ഏതാനും കിലോമീറ്ററുകൾ മുമ്പ് റോസി മത്സരത്തിലേക്ക് കയറുന്നത് പലരും കണ്ടത്രേ. ഈ വാദം റോസി നിഷേധിച്ചുവെങ്കിലും തെളിവുകൾ പരിശോധിച്ച കമ്മിറ്റി റോസിയുടെ മെഡലും റെക്കോർഡും എടുത്തുമാറ്റി. ഡ്വൈറ്റ് ഹവാർഡ്. 2016 NBA ലെവലിലെ ബാസ്കറ്റ്ബോൾ ടീമായ ഹൂസ്റ്റൺ റോക്കറ്റ്സിലെ കളിക്കാരനായിരുന്നു ഡ്വൈറ്റ് ഹവാർഡ്. ഒരിക്കൽ അറ്റ്ലാന്റ ഹോക്സ് എന്ന ടീമിനെതിരെ റോക്കറ്റ്സ് കളിക്കുന്നതിനിടയിൽ മാച്ച് ഒഫീഷ്യൽസ് ഇടയ്ക്ക് വെച്ച് മത്സരം നിർത്തി. ഹവാർഡ് ബാസ്കറ്റ്ബോൾ കയ്യിലെടുത്തു കഴിഞ്ഞപ്പോൾ പന്തിലെന്തോ സാധനം ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായി അവർ കണ്ടു. NBA യുടെ നിയമങ്ങളനുസരിച്ച് പന്തിൽ മറ്റൊരു വസ്തുവും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. പക്ഷേ ഇവിടെ ഹവാർഡ് പന്തിന് കൂടുതൽ ഗ്രിപ്പ് കിട്ടാനായി സ്റ്റിക്കം എന്നൊരു പദാർത്ഥം തേച്ചു വെച്ചതായിരുന്നു. പണ്ട് പന്തിൻ്റെ ഗ്രിപ്പ് കൂട്ടാൻ കളിക്കാർ ഇത് സ്ഥിരം ഉപയോഗിച്ചിരുന്ന സാധനമാണ്. എന്നാൽ 1981 അത് നിരോധിക്കുകയുണ്ടായി. പക്ഷേ ഹവാർഡ് ഇതുപയോഗിച്ചെങ്കിലും അയാൾക്കെതിരെയോ ടീമിലെ മറ്റാർക്കുമെതിരെയോ ഒരു നടപടിയും എടുത്തില്ല. പിന്നീട് താൻ ഈ സ്റ്റിക്കം എല്ലാ കളികളിലും ഉപയോഗിച്ചിരുന്നതായി ഹവാർഡ് തന്നെ വെളിപ്പെടുത്തി. സ്പാനിഷ് പാരാലിമ്പിക് ബാസ്കറ്റ്ബോൾ ടീം. സ്പോർട്സ് ലോകത്തിൽ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയൊരു തട്ടിപ്പായിരുന്നു 2000 സിഡ്നി പാരാലിമ്പിക്സിൽ നടന്നത്. പാരാലിമ്പിക് ബാസ്കറ്റ്ബോൾ മാച്ചിൻ്റെ ഫൈനൽസിൽ സ്പാനിഷ് ടീം റഷ്യയെ പരാജയപ്പെടുത്തി കിരീടം ചൂടി. എന്നാൽ മത്സരമെല്ലാം കഴിഞ്ഞ ശേഷം സ്പാനിഷ് പാരാലിമ്പിക് ടീമിലെ ഒരംഗമായ കാർലോസ് റിബഗോർഡ ഒരു വലിയ സത്യം ഏറ്റുപറയുകയുണ്ടായി. പാരാലിമ്പിക് ബാസ്കറ്റ്ബോൾ ടീമിൽ എടുക്കുന്ന എല്ലാ കളിക്കാർക്കും 70 താഴെ IQ ലെവൽ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നായിരുന്നു നിയമം. പക്ഷെ കാർലോസ് പറഞ്ഞതനുസരിച്ച് സ്പാനിഷ് ടീമിലെ 12-ൽ 10 കളിക്കാർക്കും അതിലും കൂടി IQ ലെവൽ ഉണ്ടായിരുന്നു അത്രേ. ഇവരെല്ലാവരും വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ചാണ് ടീമിൽ കയറിയത്. പിന്നീടുണ്ടായ അന്വേഷണങ്ങളിൽ കണ്ടെത്തിയത് സ്പാനിഷ് ടീം മത്സരം ജയിക്കാനുള്ള ചാൻസ് കൂട്ടാനാണ് IQ കൂടിയവരെ ടീമിൽ എടുത്തത് എന്നാണ്. ഇതിൻ്റെ എല്ലാം മാസ്റ്റർ ബ്രെയിൻ സ്പാനിഷ് സ്പോർട്സ് ഫെഡറേഷൻ പ്രസിഡൻ്റ് ആയിരുന്നു. പക്ഷേ ഇവർക്ക് ശിക്ഷയൊന്നും കൊടുക്കാതെ വെറും $6,040 പിഴ കൊടുത്ത് കേസ് ഒതുക്കി. ടോണിയ ഹാർഡിൻസ്. 1994 US ഫിഗർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ തലേന്ന് പ്രാക്ടീസ് കഴിഞ്ഞ് തിരികെ മടങ്ങുകയായിരുന്നു ടൈറ്റിൽ ഹോൾഡറായ നാൻസി കെറിഗൻ. നിമിഷങ്ങൾക്ക് ശേഷം അലറിക്കറിയുന്ന നാൻസിയുടെ ശബ്ദം കേട്ടാണ് ആളുകൾ ഓടി വന്നത്. മുഖംമൂടി ധരിച്ച ഒരാൾ നാൻസിയെ ഒരു വടി കൊണ്ട് തുടയിലടിച്ച് പിറ്റേ ദിവസത്തെ മത്സരത്തിൽ പങ്കെടുക്കാനാവാത്ത വിധം പരിക്കേൽപ്പിക്കുകയായിരുന്നു. പിറ്റേന്ന് മത്സരത്തിൽ നാൻസിയുടെ പ്രധാന എതിരാളിയായിരുന്ന ടോണിയ ഹാർഡിംഗ് വിജയിക്കുകയും ചെയ്തു. പിന്നീട് പോലീസ് അന്വേഷണം നടത്തിയപ്പോഴാണ് നാൻസി അടിക്കാൻ കൊട്ടേഷൻ നൽകിയത് ടോണിയയുടെ എക്സ് ഹസ്ബൻഡായ ജെഫ് ഗിലൂലിയും ടോണിയയുടെ ഒരു കാലത്തെ ബോഡി ഗാർഡായിരുന്ന ഷോൺ എക്കർട്ടും ചേർന്നായിരുന്നു എന്ന് തെളിഞ്ഞത്. ആദ്യമെല്ലാം ടോണിയ തനിക്ക് ഇതിൽ പങ്കില്ലെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് അവർ കുറ്റം സമ്മതിച്ചു. ഇതിൻ്റെ ശിക്ഷയായി ടോണിയ ഹാർഡിങ്സിൻ്റെ ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ അവരിൽ നിന്നും എടുത്തു മാറ്റുകയുണ്ടായി. മൈക്കൽ പിനേഡ. 2014 ബോസ്റ്റൺ റെഡ് സോക്സിനെ എതിരിട്ടപ്പോൾ ന്യൂയോർക്ക് യാങ്കീസ് താരമായിരുന്ന മൈക്കൽ പിനേഡ പന്തിൽ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി പൈൻ ടാർ പുരട്ടിയതാണ് വിവാദമായത്. കളിക്കിടയിൽ പുരട്ടാൻ എളുപ്പത്തിനായി പിനേഡ തൻ്റെ കഴുത്തിൽ പൈൻ ടാറിൻ്റെ ചെറിയൊരംശം പുരട്ടിയിരുന്നു. പന്തെറിയുന്നതിന് മുമ്പായി കഴുത്തിൽ ചൊറിയാനായിരുന്നു പ്ലാൻ. പക്ഷേ എതിർ ടീം കോച്ച് ഇത് ശ്രദ്ധിച്ചതോടെ ആകെ പ്രശ്നമായി. റഫറികൾ വന്ന് ചെക്ക് ചെയ്തതോടെ പിനേഡയുടെ കള്ളത്തരം പുറത്തായി. അപ്പോൾ തന്നെ ആ കളിയിൽ നിന്നും പിന്നീടുള്ള 10 കളികളിൽ നിന്നും പിനേഡയെ ബാൻ ചെയ്തു. മേജർ ലീഗ് ബേസ്ബോളിൻ്റെ നിയമങ്ങളനുസരിച്ച് ബേസ്ബോളിൽ മറ്റൊന്നും പുരട്ടാൻ പാടില്ല എന്നാണ്. പക്ഷേ ഇതിനു മുമ്പുണ്ടായിരുന്ന കളികളിലും പിനേഡ ഇതേ കള്ളത്തരം കാണിച്ചിരുന്നതായി പിന്നീട് തെളിഞ്ഞു. ഫെംകെ വാൻ ഡെൻ ഡ്രീഷെ. 2016 ഒരു സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ കള്ളത്തരം കാണിച്ചതോടെയാണ് ഫെംകെ വാൻ ഡെൻ ഡ്രീഷെ ആദ്യമായി മെക്കാനിക്കൽ ഡോപ്പിംഗ് ചെയ്ത ആളായി മാറിയത്. ഇതിന് കാരണം സൈക്കിളിലെ ചെയിനിൻ്റെ അടുത്തായി ഫെംകെ ഒരു മോട്ടറും ഘടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് മത്സരാർത്ഥികളുടെ അത്ര പോലും എഫേർട്ട് എടുക്കാതെ എളുപ്പത്തിൽ സൈക്കിൾ ചവിട്ടാൻ ഫെംകെയ്ക്ക് കഴിഞ്ഞു. മത്സരത്തിനിടയിൽ തൻ്റെ സൈക്കിളിന് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ഫെംകെ സൈക്കിൾ നിർത്തി. പക്ഷേ റേസ് ഒഫീഷ്യൽസ് പരിശോധിച്ചപ്പോൾ സൈക്കിളിൻ്റെ സീറ്റിനടിയിലേക്ക് രണ്ട് വയർ പോകുന്നത് കണ്ടെത്തി. നോക്കിയപ്പോൾ മോട്ടോർ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ബാറ്ററി ആയിരുന്നു സീറ്റിനടിയിൽ. മോട്ടോർ ഓണും ഓഫും ചെയ്യാനുള്ള എളുപ്പത്തിനായി സൈക്കിൾ ഹാൻഡിലിൽ തന്നെ ഒരു സ്വിച്ചും ഉണ്ടായിരുന്നു. എന്നാൽ സൈക്കിൾ തൻ്റേതല്ല, തൻ്റെ സുഹൃത്ത് നീക്കോ വാൻ മുൾഡറിൻ്റെ ആയിരുന്നുവെന്ന് ഫെംകെ പറഞ്ഞു. ഈ വാദം നീക്കോ അംഗീകരിച്ചെങ്കിലും നിയമമനുസരിച്ച് അതിൻ്റെ ഉത്തരവാദിത്തം ഫെംകെയ്ക്കായിരുന്നു. പിന്നീട് 6 വർഷത്തേക്ക് ഫെംകെയെ പ്രൊഫഷണൽ സൈക്ലിങ്ങിൽ നിന്ന് ബാൻ ചെയ്യുകയും 20,000 സ്വിസ് ഫ്രാങ്ക് പിഴയിടുകയും ചെയ്തു. ഇതുപോലെ കളികളിലെ എന്തെങ്കിലും കള്ളത്തരങ്ങൾ നിങ്ങൾക്കും അറിയാമോ? കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദി.